നമ്മുടെ സോഫ്റ്റ്വെയർ സർവീസ് റിലേറ്റഡ് ഇൻഡസ്ട്രിക്കും സ്യൂട്ടബിളാണ്. അപ്പോൾ അങ്ങനെ ഒരു ഡെമോൺസ്ട്രേഷൻ, അതായത് സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പറ്റിയ ഒരു ഡെമോൺസ്ട്രേഷൻ, അതൊന്ന് നമുക്ക് നോക്കാം. സർവീസ് എന്നത് നമുക്ക് രണ്ട് തരത്തിൽ നമുക്ക് നമുക്ക് ചെയ്യാം. ഒന്ന് എന്ന് പറയുന്നത് നമുക്ക് ജോബ് കാർഡ് വൈസ് ആയിട്ട് നമുക്ക് സർവീസ് സ്റ്റേഷൻ പോലത്തെ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാം. രണ്ടാമത്തേത് സർവീസ് റിലേറ്റഡ് ആയ ആൾക്കാരില്ലേ, അതായത് അഡ്വർടൈസ്മെൻറ്റ് കമ്പനി, IT കമ്പനി, അങ്ങനത്തെയുള്ള അവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന മോഡ്യൂളായ സർവീസ് എന്ന രീതിയിലാണ് ഈ ഡെമോൺസ്ട്രേഷൻ ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ആദ്യമായിട്ട് നമ്മൾ നോർമൽ സർവീസ് അതായത് സർവീസ് സ്റ്റേഷനല്ല, നോർമൽ അഡ്വർടൈസ്മെൻറ്റ് കമ്പനി, IT കമ്പനി പോലത്തെ സ്ഥാപനങ്ങളിൽ എങ്ങനെ നമ്മൾ ബില്ല് കൊടുക്കാമെന്നത്, അവർക്കും ബില്ല് സർവീസ് എന്ന രീതിയിൽ ബില്ല് കൊടുക്കണമല്ലോ. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നുള്ളത് നോക്കാം. അതിലായിട്ട് ട്രാൻസാക്ഷനിൽ സർവീസ് എന്നൊരു മോഡ്യൂളുണ്ട്, സർവീസ് എൻട്രി. അപ്പം സർവീസ് എൻട്രി എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ മോഡ്യൂളായിട്ടാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അതും കസ്റ്റമർ ആവശ്യത്തിന് കണക്കായിട്ട് നമ്മളൊരു എനേബിളാക്കി കൊടുക്കാനുള്ള ഒരു ഓപ്ഷനാണ്, എക്സ്ട്രാ ഒരു ഓപ്ഷനാണ്. മാനുഫാക്ചറിങ് പോലെ ഒരു എക്സ്ട്രാ ഓപ്ഷനാണ് സർവീസ് എന്നത്. അത് എക്സ്ട്രാ എന്ന രീതിയിൽ, എക്സ്ട്രാ മോഡ്യൂൾ എന്ന രീതിയിൽ ആണ് നമ്മൾ കസ്റ്റമർക്ക് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ട്രാൻസാക്ഷനിൽ, അതിനായിട്ട് നമ്മളിപ്പോൾ ട്രാൻസാക്ഷനിൽ സർവീസ് എൻട്രി എന്നൊരു സ്ക്രീൻ ഉണ്ട്. അപ്പം ജസ്റ്റ് ഈ മെനുവിൽ ഇത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് കാണാൻ പറ്റും ഇതിലിപ്പോൾ നമുക്കിപ്പോൾ ഒരു നമ്മളിപ്പോൾ നോർമലി എങ്ങനെയാണോ നമ്മൾ സെയിൽ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ്, വേറെ ഡിഫറൻസ് ഒന്നുമില്ല. പക്ഷേ ഇതിൽ സ്റ്റോക്ക് എന്നത് മെയിൻറ്റെയിൻ ആവില്ല എന്നത് മാത്രമേ ഇതിലൊരു ഇതുള്ളൂ. പിന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലെഡ്ജറിലേക്ക്, സർവീസ് എന്ന ലെഡ്ജറിലേക്ക് ഇതിൻ്റെ അക്കൗണ്ടിങ് സൈഡ് പോസ്റ്റ് ആകും. അതാണ് ഇതിൻ്റെ മെയിൻ ഇത്. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ കസ്റ്റമർ, GST കസ്റ്റമറോ അല്ലെങ്കിൽ നോർമൽ കസ്റ്റമറാണെങ്കിൽ ക്രിയേറ്റ് ചെയ്യുക, F9 UCT ക്രിയേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ടൈപ്പ് ബില്ലിൽ വരുന്ന രീതിയിൽ ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് എൻട്രി സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ജസ്റ്റ് ഒന്നുകിൽ F9 പ്രസ് ചെയ്യാം. F9 പ്രസ് ചെയ്ത ശേഷം നമുക്ക് കസ്റ്റമർ ക്രിയേറ്റ് ചെയ്യാം. കസ്റ്റമർ ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ സെയിൽ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ കസ്റ്റമർ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് രജിസ്ട്രേഷൻ നമ്പർ എടുത്ത് GST നമ്പർ കൊടുക്കാം. ലോക്കലിൻ്റെ അടുത്ത് നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ആണെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന രീതിയിലാണ് ബില്ല് കൊടുക്കണമെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് റേറ്റ് ആക്കിയിട്ട് ഇവിടെ കൊടുക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ എങ്ങനെയാണ് സെയിൽ ചെയ്യുന്നത് സെയിം മെത്തേഡ് തന്നെയാണ്. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ടൈപ്പ് ചെയ്യുന്നേ ഉള്ളൂ, ഒരു കസ്റ്റമറെ ജസ്റ്റ് ടൈപ്പ് ചെയ്യുന്നേ ഉള്ളൂ. ബില്ല് വരണം എന്ന രീതിയിൽ നമുക്ക് അഡ്രസ്സ് വേണമെങ്കിൽ അഡ്രസ്സ് കൊടുക്കാം. ഓക്കെ, ഈ ഒരു ഇത് ക്രെഡിറ്റ് ആണെങ്കിൽ മസ്റ്റ് ആയിട്ട് നമ്മൾ കസ്റ്റമറെ സേവ് ചെയ്യണം. അതല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് നമുക്ക് വേണ്ടുന്ന ഇപ്പം അഡ്വർടൈസ്മെൻ്റ് ആണെങ്കിൽ നമ്മളിപ്പോൾ സപ്പോസ് പ്രിൻറ്റിങ് ചാർജ് എന്ന രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. എത്ര ക്വാണ്ടിറ്റിയുള്ള ക്വാണ്ടിറ്റി കൊടുക്കാം. അതിൽ പ്രിൻറ്റിങ് ചാർജിൻ്റെ സൈസ് വേണമെങ്കിൽ നമുക്ക് ബില്ലിൽ വരുന്ന രീതിയിൽ നമുക്കിവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. GST ഉണ്ടായത് ഇപ്പോൾ GST ഇല്ലാത്തത് കൊണ്ടാണ് ഒന്നും കൊടുക്കാണ്ടിരുന്നത്. GST ഉണ്ടെങ്കിൽ GST അതിനണക്കായിട്ട് നമ്മൾ ഐറ്റം ക്രിയേഷൻ ചെയ്യുമ്പോൾ കൊടുത്താൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് വന്നോളും. ഫ്ലെക്സസ് ഉണ്ടെങ്കിൽ ഫ്ലെക്സസ് നമുക്ക് നമുക്കിവിടെ കൊടുക്കാൻ പറ്റും. കൂടുതൽ എന്തെങ്കിലും പ്രിൻറ്റിങ് ചാർജിൻ്റെ കൂടുതൽ എന്തെങ്കിലും നമുക്ക് ബില്ലിൽ വരണമെങ്കിൽ നമുക്ക് ഈ സീരിയൽ നമ്പറിൻ്റെ എന്ന രീതിയിൽ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബില്ലിലേക്ക് അത് വന്നോളും. ഇപ്പോൾ ഞാനൊന്നും കൊടുക്കുന്നില്ല, ജസ്റ്റ് അപ്ലൈ ചെയ്യുന്നേ ഉള്ളൂ. ഇതൊരു നോർമൽ ബില്ലായി. നമുക്ക് പ്രിൻ്റ് എന്ന രീതിയിൽ കൊടുത്താൽ പ്രിൻറ്റബിൾ ഫോർമാറ്റിലേക്ക് അത് ഒരു പ്രിൻറ്റബിൾ ഫോർമാറ്റാണുള്ളത്. അപ്പോൾ ഇതിലിപ്പോൾ GST ഇല്ലാത്തൊരു ബില്ലാണുള്ളത്. അപ്പോൾ GST ഉള്ള ബില്ലാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് GST റേറ്റൊക്കെ ഇതിൽ വരും. ഓക്കെ, ഇത് നമുക്ക് പ്രിൻറ്റ് ചെയ്തിട്ട് ആർക്ക് കൊടുക്കാം, കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇത് ഒരു നോർമൽ അഡ്വർടൈസ്മെൻ്റ് പോലെ അല്ലെങ്കിൽ IT സ്ഥാപനം പോലത്തെയുള്ള അവർക്ക് സർവീസ് ഓറിയൻറ്റഡ് ആയ ടീമിന് അങ്ങനത്തെയുള്ള കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഫോർമാറ്റാണ്. ഇതുകൂടാതെ നമുക്ക് ഒരു ജോബ് കാർഡ് വെച്ച് നമ്മൾ ഒരു സർവീസ് സ്റ്റേഷൻ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ സ്ഥാപനം, സ്പെയർ പാർട്സ് ഉള്ള സ്ഥാപനം, സർവീസ് ആൻഡ് സ്പെയർ പാർട്സ് ഉള്ള സ്ഥാപനങ്ങൾക്ക് നമുക്കിത് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളത് ഒന്ന് നോക്കാം. അപ്പോൾ ഇതിലിപ്പോൾ ഞാനൊരു പുതിയൊരു വൗച്ചർ എടുത്ത്, ഇപ്പോൾ ഫസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു സെയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ സെയിൽ ക്രിയേറ്റ് ചെയ്ത ശേഷം നമ്മൾ
ജോബ് കാർഡ് നമ്പർ തമ്മിൽ ലിങ്ക് ചെയ്തിട്ടാണ് ആക്ച്വലി സെയിലും സർവീസ് സെയിൽസും സർവീസായ കസ്റ്റമർക്ക് നമ്മൾ ലിങ്ക് ചെയ്ത് കൊടുക്കുന്നത് മെയിനായിട്ട് ജോബ് കാർഡ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ജോബ് കാർഡ് നമ്പർ രണ്ട് സ്ഥലത്തും അത് മസ്റ്റായിട്ടും ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ആദ്യം സെയിലാണ് ചെയ്യുന്നത്. നമ്മൾ സെയില് ചെയ്ത് നമ്മൾ ഇവിടെ നമ്മൾ പി ഒ നമ്പർ എന്ന രീതിയിൽ നമ്മൾ ജോബ് കാർഡ് നമ്പർ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കും. ഫസ്റ്റ് ഓഫ് ഓൾ ടൈപ്പ് ചെയ്ത് കൊടുക്കും. നമ്മൾ നോർമൽ ഒരു സെയിൽ ചെയ്യുന്ന പോലെ തന്നെ നമ്മളൊരു ഞാനൊരു ജസ്റ്റ് ഒരു ഐറ്റം കൂടി ക്രിയേറ്റ് ചെയ്യാം. സ്പെയർ പാർട്സ് എന്ന രീതിയിൽ ഒരു സെയിൽ ഞാൻ നടത്തിയിട്ടുണ്ട്. അപ്പം ഈ ഒരു കസ്റ്റമർക്കാണ് നമുക്ക് സ്പെയർ പാർട്സും സർവീസും ഉണ്ടെങ്കിൽ അവർ നമ്മൾ ലിങ്ക് ചെയ്യുന്നത് ജോബ് കാർഡ് വെച്ചിട്ടാണ്. അപ്പം നമ്മൾ പി ഒ നമ്പർ എന്ന രീതിയിൽ നമ്മൾ ജോബ് കാർഡ് ഒരു 2200 എന്ന രീതിയിൽ നമ്മളത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളെന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് സർവീസും സെയിൽസും ഒരുമിച്ചിട്ടാണ് നമ്മൾ ബില്ല് കസ്റ്റമർക്ക് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആദ്യം സെയിൽ ചെയ്തത്, അതായത് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഓട്ടോമൊബൈൽസ്, സ്പെയർ പാർട്സ് അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ സർവീസ് ചെയ്യുന്ന ആ ഒരു തരത്തിൽപ്പെട്ട കസ്റ്റമർക്ക് ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ ബില്ലിംഗ് ചെയ്യുന്നത്. കാരണം സർവീസും സെയിൽസും ഒരുമിച്ച് കണ്ടിട്ട് ഒരേ ബില്ലിലാണ് രണ്ടും വരേണ്ടത്. അപ്പോൾ ഈ ഒരു മെത്തേഡാണ് നമ്മൾ ഈ ഒരു സോഫ്റ്റ്വെയറിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ രണ്ടും തമ്മിൽ ലിങ്ക് ചെയ്യുന്നത് ജോബ് കാർഡ് നമ്പർ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വെച്ചിട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മളിവിടെ കൊടുത്തത് 2200 എന്ന് പറഞ്ഞൊരു ജോബ് കാർഡ് നമ്പറാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് നമ്മൾ സർവീസിലേക്ക് വന്ന് നമ്മൾ ജോബ് കാർഡ് നമ്പർ നമ്മൾ ഓൾറെഡി ഇതിൽ എഴുതിയിട്ടുണ്ടാവും, ആ നമ്പർ നമ്മൾ ഇത് ചൂസ് ചെയ്യാം. ഇത് ഓട്ടോമാറ്റിക്കായി ചൂസ് ചെയ്താൽ ഇത് ഏത് ഇൻവോയ്സ് നമ്പർ എന്നത് കൃത്യമായിട്ട് ഇതിൽ വരും. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യുന്നത് ആദ്യം സെയിൽ ചെയ്യുക. സെയിൽ ചെയ്ത ശേഷം ആ ഒരു ജോബ് കാർഡ് നമ്പർ യൂസ് ചെയ്ത് ഈ ഒരു സർവീസും സെയിൽസുമായിട്ട് ലിങ്ക് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ലിങ്കായതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് സാധാരണ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ആഡ് ഐറ്റം ചെയ്തു. നമ്മളൊരു പുതിയ ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്നു, സർവീസ് ചാർജ് എന്നൊരു പുതിയ ഐറ്റം ക്രിയേറ്റ് ചെയ്യുന്നു. സർവീസ് ചാർജ് എന്നത് ഒരു നമ്മുടെ സർവീസ് എത്രയാണോ ചാർജ് അത് നമ്മളിവിടെ ജസ്റ്റ് കൊടുക്കുന്നു, അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇത് നമ്മൾ പ്രിൻ്റ് കൊടുക്കുമ്പോൾ ഇതിൽ സർവീസും സെയിൽസും സെപ്പറേറ്റ് ആയിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിലിപ്പോൾ പാർട്സ് എന്ന രീതിയിൽ നമ്മൾ സെയിൽ ചെയ്തതും സർവീസ് എന്ന രീതിയിൽ നമുക്ക് സർവീസ് ചാർജ്, സർവീസ് നമ്മളിപ്പോൾ സർവീസ് ഡീറ്റെയിൽ എന്ന വിൻഡോ എന്നാണല്ലോ നമ്മളിപ്പോൾ ചെയ്തത്. അപ്പോൾ ഈ രണ്ടും തമ്മിൽ ലിങ്ക് ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മൾ ജോബ് കാർഡ് നമ്പറാണ്. ജോബ് കാർഡ് നമ്പർ കൃത്യമായിട്ട് അതിൽ വരികയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സെയിൽസിലും സർവീസിലും ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളെ സോഫ്റ്റ്വെയറിൽ ഇപ്പോൾ ഉള്ള പ്രൊസീജർ. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഈ സർവീസ് ഉദ്ദേശിക്കുന്നത് നമ്മൾ രണ്ട് തരത്തിലുള്ള ആൾക്കാർക്കും നമുക്ക് ഇത് കൊടുക്കാവുന്ന രീതിയിലാണുള്ളത്. മീൻസ് സർവീസും സെയിൽസും നടക്കുന്ന കസ്റ്റമേഴ്സിനും അതല്ല സർവീസ് ഓറിയൻറ്റഡ് മാത്രമുള്ള കസ്റ്റമേഴ്സിനും നമുക്ക് നമ്മുടെ ഈ സോഫ്റ്റ്വെയർ ഈ സർവീസ് എന്ന മോഡ്യൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഇതും ഒരു നല്ലൊരു മോഡ്യൂളാണ്. നമ്മൾ സർവീസും സെയിൽസും ഉള്ള എല്ലാ കസ്റ്റമേഴ്സിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോഡ്യൂളാണ്. ഓക്കെ.